ആണ് അല്ലേ. അപ്പോൾ സ്ത്രീകൾക്ക് അനിവാര്യമായ ഭാഗം അവരുടെ കൂടെ ധരിക്കുന്ന സ്വർണത്തെക്കുറിച്ചാണ്. അവർ ധരിക്കുന്ന സ്വർണത്തെക്കുറിച്ച് ഞാൻ പണ്ട് തന്നെ പറയാറുണ്ട് ഇവിടെ ക്ലാസ്സിൽ. എന്ത്, ഒരാൾ സ്ഥിരമായി ധരിക്കുന്ന സ്വർണമാണെങ്കിലും അത് 85 ഗ്രാമിലേക്ക് എത്തുന്നില്ലെങ്കിലും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇനി സ്ഥിരമായി ധരിക്കുന്നതായ സ്വർണം 85 കൂടിയാലോ എന്ന് ചോദിക്കപ്പെടാറുണ്ട്. എന്നാൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കേണ്ടതാണ് എന്നും സുഹദ്റബ്യൻ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് പറയാറുണ്ട്. റസൂലിന്റെ അടുക്കലേക്ക് ഒരു സഹോദരി വന്നു, സഹാബി. അവരുടെ മകൾ കൂടെയുണ്ട്. മകളുടെ കയ്യിൽ നല്ല വൈറ്റുള്ള കട്ടിയുള്ള രണ്ട് വളയുണ്ട്. റസൂൽ ആ മകളോട് ചോദിച്ചു, അല്ല കുട്ടി, നീ ഇതിന് സക്കാത്ത് കൊടുക്കാറുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, നിന്നെ ഈ സ്വർണം നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണെങ്കിലോ സക്കാത്ത് കൊടുക്കാത്തത് കാരണത്താൽ എന്നൊരു ശൈലി റസൂൽ പറഞ്ഞപ്പോൾ ആ രണ്ട് വളയും ഊരി നബിയുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ആ മഹദി എന്നാണ് ഹദീസ്. അബുദാബുദാണ് റിപ്പോർട്ടകൻ നസായിലുമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഉപയോഗിക്കുന്ന സ്വർണം ആണെങ്കിലും എന്ത് വേണം, അത് ഈ പറയുന്ന 85 ഗ്രാമിൽ കൂടുതൽ 85 ഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്ര കൂടുതൽ ധരിക്കുമെന്ന്. നമ്മുടെ കോപനെ കുറിച്ച് എനിക്കറിയില്ല, ഇതുവരെ വള ധരിക്കുന്ന ആളുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഉണ്ടോ കേരളക്കാർ? സാധാരണ ധരിക്കുന്ന വസ്ത്രം നമ്മുടെ സഹോദരിമാർ ഒരു ചെയിന് ഒന്നോ രണ്ടോ വളകൾ, അതിനൊന്നും എന്ത് വേണ്ടതില്ല, സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കാരണം വെയിറ്റ് കുറഞ്ഞതാണ്. ഈ പറഞ്ഞതായ ഇത് 85 ഗ്രാമിലേക്ക് അത് എത്തിയിട്ടില്ല താനും. 85 ഗ്രാമിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതിൻ്റെ വില എത്രയാണ് എന്ന് നോക്കുക. ഓരോ നാട്ടിൽ വില വ്യത്യാസമുണ്ടാകും, ഓരോ കാലത്തിലും വില വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് കിതാബിന് വില പറയാറില്ല. അതെന്തുകൊണ്ടാണ് കിതാബിൽ എത്രക്കാണ് കാശിന് വില സക്കാത്ത് കൊടുക്കേണ്ടത് എന്നത് എണ്ണം പറയാത്തത്? വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും വില എപ്പോഴും കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ എണ്ണമാണ് പറയുക, ഗ്രാം 85 ഗ്രാം എന്നതാണ്. 85 ഗ്രാം നിൻ്റെ അടുക്കലുണ്ടെങ്കിൽ അതിൻ്റെ വില എത്രയാണ് എന്നത് നീയുള്ള നാട്ടിൽ നോക്കുക. എന്നിട്ട് അതിൻ്റെ 10 1/4 അഥവാ 100 2.5% വീനം നീ കൊടുക്കുക.